ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Hello, the questions show that the function f defined from r star to r star defined by f of x is equal to 1 by x is 1, 1 and onto, where r star is a set of all non-zero real numbers. Is the result true if the domain r star is replaced by L with codomain being same as r star? See, here portion of question is asked. One function defined cheyidittund. Okay, first case le parayunnathu ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. ഓക്കെ, ഡിഫൈൻഡ് ബൈ, ആൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്നാണ് ഫംഗ്ഷൻ. ഇത് 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. വേർ ആർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ, ആർ സ്റ്റാർ ഇസ് എ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പറിന്റെ സെറ്റ് മൈനസ് സീറോ. ഓക്കെ, അതാണ് ആർ സ്റ്റാർ കൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പോർഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഡൊമെയിൻ, അപ്പൊ ഇവിടെ ഈ കേസിൽ എന്താ, ഡൊമെയിൻ ഇസ് ഈക്വൽ ടു ആർ സ്റ്റാർ ആണ്. അതായത് ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡൊമെയിൻ എന്ന് പറയുന്നത് ആർ സ്റ്റാർ ആണ്, കോ ഡൊമെയിൻ എന്ന് പറയുന്നതും ആർ സ്റ്റാർ ആണ്. ഓക്കെ, സെക്കൻഡ് പോർഷൻ ഓഫ് ദ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡൊമെയിൻ ചേഞ്ച് ചെയ്യാണ് നമ്മൾ, ആർ സ്റ്റാറിൽ നിന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് സെയിം ആയിരിക്കും എന്ന് നോക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പോർഷനിലേക്ക് കടക്കും, അതായത് 1-1 ഓൺ ടു ആണെന്ന് നോക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ 1-1 ഫംഗ്ഷൻ എന്താണ്, ഒരു 1-1 ഫംഗ്ഷൻ, 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സെറ്റ് എ ടു സെറ്റ് ബി ആണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, സെറ്റ് എ ടു സെറ്റ് ബി ഡിഫൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ, ഓക്കെ, സോ എക്സ് വൺ എക്സ് ടു എലമെന്റ്സ് ഇവിടെയുണ്ട്, ഇവിടെ ബിയിലുള്ളത് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ, കറസ്പോണ്ടിങ് എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, എക്സ് ടുവിന് കറസ്പോണ്ടിങ് ഒരു ഇമേജ് മാത്രമേ ബി എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് 1-1 ഫംഗ്ഷൻ എന്ന് പറയും. അതായത് എയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു യുണീക് ഇമേജ് മാത്രമേ സെറ്റ് ബിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് ഒരു 1-1 ഫംഗ്ഷൻ എന്ന് പറയും. നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ അതായത് എക്സ് വൺ എക്സ് ടു എന്ന രണ്ട് സെറ്റ് എടുക്കും, രണ്ട് എലമെന്റ്സ് എടുക്കും ബിലോങ് ടു സെറ്റ് എ. സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്റ്റാർ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യും ഈ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് വൺ ഇമേജസ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് 1/x. അപ്പൊ ഈ വൺ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എക്സ് വൺ ഇട്ട് കൊടുത്താൽ എക്സ് വൺ കിട്ടും, എഫ് ഓഫ് എക്സ് വൺ. അപ്പൊ 1/x1 ഇസ് ഈക്വൽ ടു 1/x2 എന്ന് കിട്ടും. 1/x1 is equal to 1/x2 ആണെങ്കിൽ this implies എന്താണ്, x1 equal to x2. Therefore, നമ്മൾ അസ്യൂം ചെയ്ത കണ്ടീഷൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണ്. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നത് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് എലമെന്റ്സിന് ഒരേ ഇമേജ് ഉണ്ടാവില്ല എന്നർത്ഥം. ദെഫോ ഫൈനലി നമ്മൾ ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യുന്നത്, ദെഫോ എഫ് എസ് 1-1 അല്ലെങ്കിൽ 1-1 എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓൺ ടു ആണോ എന്നാണ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ആണ്. ഒരു ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സെറ്റ് എ ടു സെറ്റ് ബി ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ ബി എന്ന സെറ്റിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് സെറ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു ഇമേജസും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജും ഇല്ലാത്ത എലമെന്റ് സെറ്റ് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് എവറി ഇമേജ് ഇൻ സെറ്റ് ബി every image should have a pre-image. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഓൺ ടു ഫംഗ്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് വൈ എന്നൊക്കെ എടുക്കും. ദെഫോ വൈ ഇസ് ഈക്വൽ ടു എന്താ വരും, എഫ് ഓഫ് എക്സ് എന്നാണ് 1/x ആണ്. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാലോ, എക്സ് ഇസ് ഈക്വൽ ടു 1/y എന്ന് കിട്ടും. ഓക്കെ, വേർ എക്സ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ സെറ്റ് എയിലുള്ളത്, സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിലോങ്സ് ടു ആർ സ്റ്റാർ ആണ്. ഓക്കെ, ആൻഡ് വൈ എന്ന ഫംഗ്ഷൻ എന്നാ, ആൻഡ് വൈ എന്ന എലമെന്റ് ഓൾസോ ബിലോങ്സ് ടു സെറ്റ് ആർ സ്റ്റാർ. ഓക്കെ, സപ്പോസ് നമ്മളിപ്പം
ആർ സ്റ്റാറിലെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക. ആർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിയൽ നമ്പർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് സീറോ. സീറോ അല്ലാത്ത ഏതൊരു എലമെന്റും നമുക്ക് എടുക്കാം. സപ്പോസ് ആസ് എൻ എക്സാമ്പിൾ നമ്മൾ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഹിയർ ടു ബിലോങ്സ് ടു ആർ സ്റ്റാർ, റൈറ്റ്? ആർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ടു ബിലോങ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സീറോ എന്ന് പറയും. വൈ ഇസ് ഈക്വൽ ടു ടു ആകുമ്പോൾ ദിസ് ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂ ഈക്വൽ ടു എന്താ, എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു, വേർ വൺ ബൈ ടു എന്ന് പറയുന്നതും ബിലോങ്സ് ടു ആർ സ്റ്റാർ, ഓർ വൺ ബൈ ടു ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സീറോ. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്കിവിടെ സാറ്റിസ്ഫൈ ആയി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ വൈ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൺ ബൈ വൈ, ബിക്കോസ് എന്തുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ വൈ എന്ന് നമുക്ക് കിട്ടി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ്, അപ്പൊ വൺ ബൈ എക്സിന് പകരം വൺ ബൈ വൈ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു വൈ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഇപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അതായത് സെറ്റ് ആർ സ്റ്റാറിലുള്ള എവ്രി എലമെന്റ്, അതായത് ദാറ്റ് ഇസ് ഫോർ എവ്രി എലമെന്റ് വൈ ബിലോങ്ങിംഗ് ടു ദ റിയൽ നമ്പർ സെറ്റ് മൈനസ് സീറോ, അതായത് ആർ സ്റ്റാർ ദർ എക്സിസ്റ്റ് എൻ എലമെന്റ് എക്സ് ബിലോങ്ങിംഗ് ടു ദി ആർ സ്റ്റാർ ഡൊമെയ്ൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഫോർ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു. സെക്കൻഡ് കണ്ടീഷൻ, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമെയിൻ ആർ സ്റ്റാർ ഇസ് നൗ റീപ്ലേസ്ഡ് ബൈ, ഡൊമെയിൻ റീപ്ലേസ് ചെയ്തായിരിക്കണം സെക്കൻഡ് പോർഷൻ ഓഫ് ദ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, ഡൊമെയിൻ ആർ സ്റ്റാർ ഇസ് നൗ റീപ്ലേസ്ഡ് ബൈ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് റിയൽ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് അല്ല, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം ആൻഡ് കോ ഡൊമെയിൻ റിമെയിൻസ് സെയിം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു കേസ് നോക്കുമ്പോൾ ഡൊമെയിൻ ഈക്വൽ ടു എന്താ, നേരത്തെ ആർ സ്റ്റാർ ആയിരുന്നു, ബട്ട് ഹിയർ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു എൻ ആൻഡ് കോ ഡൊമെയിൻ എന്ന് പറയുന്നത് സെയിം ആണ്, ദാറ്റ് ഇസ് ആർ സ്റ്റാർ ദെൻ ആർ സ്റ്റാർ, വേർ ആർ സ്റ്റാർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സീറോ. ഓക്കെ, നൗ ഇതാണ് ചേഞ്ച്ഡ് ഡൊമെയിൻ ആൻഡ് കോ ഡൊമെയിൻ. അപ്പൊ നൗ ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻഡ് ആണ്, ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് ആർ സ്റ്റാർ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ വൺ വൺ ഓൺ ടു കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ വൺ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെറ്റ് നമ്മൾ രണ്ട് എലമെന്റ്സ് എടുക്കും, ദാറ്റ് ഇസ് ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കും. ഓക്കെ, വേർ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു ആർ എലമെന്റ്സ് ബിലോങ്ങിംഗ് ടു ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എന്താ, വൺ ബൈ എക്സ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ടു, സെയിം തിങ് നേരത്തെ പോലെ തന്നെയാണ് വരാം, വിച്ച് ഇംപ്ലൈസ് എന്ത് വരും, എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന് വരും. എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസ്യൂം ചെയ്ത കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി, ഇപ്പോൾ എന്ത് പറയും, എഫ് ഫംഗ്ഷൻ എഫ് ഇസ് വൺ വൺ എന്ന് വരും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഡൊമെയിൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ വൺ വൺ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടു ആണോ എന്നാണ്, അത് എങ്ങനെ ചേഞ്ച് ചെയ്യും. ഓൺ ടു ഫംഗ്ഷൻ നേരത്തെ ഓൺ ടു ഫംഗ്ഷൻ ആണ് കിട്ടിയത്, ഇപ്പൊ അത് ഓൺ ടു ആണോ അല്ലയോ എന്നുള്ളത് നോക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, ലെറ്റ് സെയിം സ്റ്റെപ്സ് തന്നെ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും, ഓർ വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ്, ഇപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ വൈ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മുന്നത്തെ കേസിൽ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പം എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ആർ സ്റ്റാർ അല്ല ബട്ട് എൻ ആണ്, ആൻഡ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ആർ സ്റ്റാർ. ഓക്കെ, അപ്പൊ ഇവിടെ ആർ സ്റ്റാറുള്ള ഏതൊരു എലമെന്റ് നമ്മൾ ഏതൊരു വാല്യൂ നമ്മൾ വൈക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എക്സിന്റെ വാല്യൂ നാച്ചുറൽ നമ്പറിൽ ഉണ്ടോ എന്ന് നോക്കാം. അതായത് ആസ് എൻ എക്സാമ്പിൾ സപ്പോസ് ഇഫ് വൈ ഇസ് ഈക്വൽ ടു ടു, നേരത്തെ അതേ എക്സാമ്പിൾ ഇട്ട് കൊടുക്കാം, ഈ ടു എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ സ്റ്റാർ, റൈറ്റ്? വേർ ആർ സ്റ്റാർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സീറോ. ഓക്കെ, അപ്പൊ സീറോ അല്ലാത്ത ഏതൊരു റിയൽ നമ്പർ ആണ് ടു എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഈക്വൽ ടു ടു ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു, ബട്ട് എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ബട്ട് വൺ ബൈ ടു ബിലോങ്സ് ടു എൻ ആണോ
natural number ലുള്ള ഒരു നമ്പർ അല്ല. ദേർഫോർ നമുക്ക് എന്താ പറയാം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദേർഫോർ ഫംഗ്ഷൻ എഫ് ഇസ് നോട്ട് ഓൺ ടു എന്ന് പറയാം. അപ്പോൾ ഏർലിയർ കേസ്, ആദ്യത്തെ കേസിൽ നമുക്ക് ഫംഗ്ഷൻ വൺ വൺ ആൻഡ് ഓൺ ടു ആയിരുന്നു, പക്ഷെ ഈ ഒരു കേസിൽ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയത് എന്താ, ഫംഗ്ഷൻ ഇസ് വൺ വൺ ആസ് വെൽ ആസ് ഫംഗ്ഷൻ ഇസ് ഓൺ ടു. അത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് പ്രൂവ് ചെയ്തു. ഫംഗ്ഷൻ ഇസ് വൺ വൺ ആസ് വെൽ ആസ് ഓൺ ടു. ഡൊമെയിൻ ചേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഫംഗ്ഷൻ എന്ത് കിട്ടി, ഫംഗ്ഷൻ വൺ വൺ തന്നെയാണ്, പക്ഷെ ഡൊമെയിൻ ചേഞ്ച് വന്നപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ അല്ലാതെ ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ.